ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതിലൂടെ പറയാൻ പോകുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF വന്നിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന് കീഴിലുള്ള BSF പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. നല്ലൊരു അവസരം തന്നെയായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഇത് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, അതുപോലെ എന്തെല്ലാം യോഗ്യതകളാണ്, ഇതിൻ്റെ അവസാന തീയതി എന്നാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന് കീഴിലുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇൻസ്പെക്ടർ, അതുപോലെ സബ് ഇൻസ്പെക്ടർ, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് അപേക്ഷ അയച്ചത്. ഇതിലേക്ക് 25/4/2022 മുതൽ നിങ്ങൾക്ക് 8/6/2022 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി, അതിലേക്കുള്ള ശമ്പളം നോക്കുകയാണെങ്കിൽ 44,900 മുതൽ 142,400 വരെയാണ് ശമ്പള സ്കെയില്. പിന്നെ പറയുന്നത് സബ് ഇൻസ്പെക്ടർ വർക്ക്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മൊത്തം 57 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 35,400 മുതൽ 112,400 വരെയാണ് ശമ്പളം. ജൂനിയർ എഞ്ചിനീയർ സബ് ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് 32 വേക്കൻസി, അതിലേക്ക് ശമ്പളം സെയിം 35,400 മുതൽ 112,400 വരെയാണ് ശമ്പള സ്കെയില്. മൊത്തം 90 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് വേക്കൻസികളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ഓരോന്നിനും ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് 30 വയസ്സ് കവിയാൻ പാടില്ല. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറും ജൂനിയർ എഞ്ചിനീയറും പറയുന്നത് 30 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ്. ആ ഡേറ്റ് നോക്കുന്നത് 8/6/2022 കണക്കാക്കിയിട്ടായിരിക്കും ഡേറ്റ് കണക്കാക്കാം. ഏജ് റിലാക്സേഷൻ SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ SC ST 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക്, ആർക്കിടെക്ട് വിഭാഗത്തിലേക്ക് ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ രജിസ്റ്റേർഡ് വിത്ത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ അണ്ടർ ആർക്കിടെക്ട് ആക്ട് 1972. പിന്നെ സബ് ഇൻസ്പെക്ടർ വർക്ക്സ് വിഭാഗത്തിലേക്ക് പാസ് 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ജൂനിയർ എഞ്ചിനീയർ ഓർ സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് പാസ് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിലേക്ക് ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ, അതിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ, അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പറഞ്ഞിട്ടില്ല. അതുപോലെ വെയ്റ്റ് 50 kg, അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ മിനിമം 46 kg ആണ് വേണ്ടത്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ജൂനിയർ എഞ്ചിനീയർക്കും ഹൈറ്റ് 175 സെൻറ്റിമീറ്റർ, ഫീമെയിൽ 157, ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ, എക്സ്പാൻഷൻ 81, വെയ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും മറ്റു കാര്യങ്ങളൊക്കെ നോർമൽ ആയിരിക്കണം. ഇതിലേക്ക് എക്സാം ഉണ്ടായിരിക്കും. എക്സാം ക്വസ്റ്റ്യൻസ് ജനറൽ ഇംഗ്ലീഷ് 10 questions, ജനറൽ അവയർനെസ് 10 questions, റീസണിങ് 10 questions, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 10 questions, ടെക്നിക്കൽ സബ്ജക്റ്റ് 60 questions, മൊത്തം 100 questions ആയിരിക്കും ഉണ്ടായിരിക്കാം. 100 marks, 2 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കുക എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡയലി ഇത്തരം അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളിനെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുവരണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.